ബാസുരി, എടി ബാസുരി. ഓ, ദാ വരുന്നു. എന്താ പറ്റിയെ? വീട് മുഴുവൻ തലമണ്ട കേറ്റി വെച്ചിരിക്കുന്നത് എന്തിനാ? എന്താ കാര്യം? നിനക്ക് നിന്റെ മുറി പെയിന്റ് അടിക്കാൻ വേണ്ടി കാശ് വേണമായിരുന്നു, അത് ഞാനാ തന്നത്. നിനക്ക് മിക്സി വേണമെന്ന് പറഞ്ഞു, അത് ഞാൻ വാങ്ങി തന്നു. ഇവിടെ ആവശ്യമില്ലാഞ്ഞിട്ട് പോലും നീ വേറൊരു ടി വി കൂടി മേടിച്ചു. അതിന്റെ കാശ് ഞാൻ തന്നെയാണല്ലോ നിനക്ക് തന്നത്. എന്നിട്ട് നീ എന്തിനാ വൃത്തികെട്ട പണി കാണിച്ചത്? എന്നോട് പോലും ചോദിക്കാതെ നീ എന്റെ പണപ്പെട്ടിന്ന് കാശെടുത്തു എന്തിനാ? എന്താ എന്താന്ന ബാസുരി, നിന്റെ മരുമകൻ ഇപ്പൊ കൈ നിറയെ കാശ് കിട്ടുന്നുണ്ട്, ആ കാര്യം സത്യ. അതുകൊണ്ട് നിന്റെ മോൾക്ക് അവൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടാൻ പറ്റും? എന്ന് വെച്ച് നീ ഇങ്ങനെ കാശ് ചെലവാക്കുന്നതിന്റെ കാര്യം എന്താ? ഒന്നുമില്ലെങ്കിലും അവിടുന്ന് കാശെടുക്കുന്നതിന് മുമ്പ് നിനക്ക് എന്നോട് ഒരു വാക്ക് ചോദിക്കായിരുന്നല്ലോ. അത് ഞാൻ ഒരു അത്യാവശ്യ കാര്യത്തിന് വെച്ച കാശായിരുന്നു. സത്യറിയാതെ വെറുതെ കുറ്റപ്പെടുത്തിയാലുണ്ടല്ലോ, എനിക്ക് ദേഷ്യം വരും. നിങ്ങളുടെ പണപ്പെട്ടിന്ന് നിങ്ങൾ അറിയാതെ ഞാൻ എന്തിനാ പണം എടുക്കുന്നേ? ഞാൻ ഒന്നും എടുത്തിട്ടില്ല. എന്നാ നീ സത്യം ചെയ്യും? എന്റെ റബ്ബെ, വന്ന് വന്ന് വിശ്വാസം ഇല്ലാണ്ടായല്ലേ. ഇനിയിപ്പോ സത്യം ചെയ്യണം, എന്നാലേ വിശ്വസിക്കൂ അല്ലേ. എന്നാ ശരി, നിങ്ങളോട് ചോദിക്കാതെ നിങ്ങളുടെ പണം എടുക്കും, മറ്റെന്തെങ്കിലും സാധനത്തിൽ കൈവയ്ക്കോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീട് ഇടിഞ്ഞ് നിങ്ങളുടെ തല വീഴും. ഞാൻ അതിനകത്ത് ഒരു 15,000 രൂപ കൊണ്ടുവച്ചിട്ട് നേരത്തോട് നേരം. ഓഹോ, നീ എല്ലാം ഈ വീട്ടിൽ വേറൊരു മന്ദബുദ്ധിയും കൂടെ താമസിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ ഇപ്പഴാ ഓർത്തത്. അവനാണെങ്കിൽ കാശിന് യാതൊരു വിലയില്ലാത്തവനാ. അല്ല, അവന് പ്രത്യേകിച്ച് മുടക്കൊന്നുമില്ലല്ലോ. കാരണവന്മാര് കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി വെക്കും, ഇവനെ പോലുള്ളവന്മാര് വന്ന് അത് ചെലവാക്കുകയും ചെയ്യും. അവൻ തന്നെയാ കാശ് മോഷ്ടിച്ചത്. അങ്ങനെയൊന്നും പറയണ്ട, ഇത് കുറച്ച് കൂടുന്നുണ്ടേ. എന്റെ കുഞ്ഞിനെ കുറ്റപ്പെടുത്തുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ശീലായിരിക്കുക. ഇതവിടുത്തെ പണിക്കാരോപ്പിച്ചതാവും. കൊള്ളാം, ഒരു പിടിവള്ളിയും കിട്ടാതെ വന്നപ്പോ പാവ ആ പണിക്കാരെ തലയിട്ട് വെച്ച് കൊടുക്കണം. എടി, നിന്റെ ഈ കഴുകങ്ങണുകൾ ഏത് നേരത്തും ആ പാവങ്ങളുടെ മേലെ തന്നെയല്ലേ. എടി, അവർക്ക് അടുക്കള 100 ഗ്ലാസ് വെള്ളം എടുക്കാനുള്ള ധൈര്യം പോലും ഇല്ല. പിന്നെ അല്ലേ പണപ്പെട്ടിന്ന് പൈസ എടുക്കുന്നത്? ഈ കാശ് നിന്റെ പുന്നാരമോ കൊണ്ടുപോയതാണെന്നുള്ളതിൽ ഒരു തർക്കവും ഇല്ല. ആ എങ്കിൽ അത്രയ്ക്കും വലിയ ആവശ്യം എന്തെങ്കിലും ആ പാവത്തിന് കാണും. അല്ലാതൊന്നും അവൻ പണം എടുക്കില്ല. ആ എന്റെ മോനൊരു ഭാഗ്യമില്ലാത്ത കുട്ടിയായി പോയി. അവന്റെ അപ്പന്റെ പണപ്പെട്ടിയിൽ കാശിരുന്ന് ചീഞ്ഞു നാറിയ പോലും അവനൊരു പൈസ നിങ്ങൾ കൊടുക്കില്ലല്ലോ. ഇതുകൊണ്ടാ ബാസുരി, ഇതുകൊണ്ട് തന്നെയാ നിന്റെ പുന്നാരമോനിങ്ങനെ തല തിരിഞ്ഞു നടക്കുന്നത്. പക്ഷേ ഇന്ന് ഞാൻ അവനെ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. ഇത്രയും കാശിന് അവൻ എന്താണ് അത്യാവശ്യം എന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. അവനതുകൊണ്ട് എന്താ കാണിച്ചെന്നറിയണല്ലോ. എന്നിട്ട് പിന്നെ നിന്നോട് സംസാരിച്ചോ. ₹10,000 തിരിച്ചു പിടിക്കാനിരുന്നതല്ലേ ഗുഞ്ചൻ? ദേപ്പോ വീണ്ടും ഒരു ₹10,000 തോറ്റു. ഇപ്പോ നീ 20,000 കടക്കാരിയായി മാറിയില്ലേ ഗുഞ്ചൻ? പെട്ടെന്ന് കഴിക്കാനെടുക്ക്, എനിക്ക് നല്ല വിശപ്പുണ്ട്. ഞാൻ കൈയും മുഖം കഴുകിയിട്ട് ഇപ്പോ വരാം. രൺവി, അത് പിന്നെ ഞാനൊരു ചെക്ക് എഴുതി വെച്ചിട്ടുണ്ട്, ഇതിലൊരു സൈൻ ചെയ്ത് തരണം. ഇപ്പോഴെന്തിനാ ചെക്ക്? വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാനാ. അത് ശരി, ഇതാ ഗുഞ്ചൻ 20,000 ചെക്കോ? അതിന് ഇത്രയും കാശിന്റെ ആവശ്യമുണ്ടോ? വീട്ടിൽ എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ. കൂടാതെ ഇപ്പൊ ഫ്രിഡ്ജ് വാങ്ങിച്ചു, അതിനു മുമ്പ് മൈക്രോവേവ്, പിന്നെന്തിനാ ഇത്രയും കാശ്? രൺവി, നീ എന്തിനാ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നേ? 20,000 അത്രയ്ക്ക് വലിയ തുകയാണോ? മുംബൈയിൽ ഇതുപോലെ ചിലവായിരുന്നല്ലോ. മുംബൈയിലെ കാര്യം വേറെ, ഇവിടുത്തെ കാര്യം വേറെ. മുംബൈ ഇവിടത്തെക്കാളും ചെലവുള്ള നഗരമാണ്. മുംബൈയിൽ ഓരോ കാര്യത്തിനും ചെലവുണ്ടായിരുന്നു, ഇവിടെ നമുക്ക് എന്ത് കാര്യത്തിനാ ഗുഞ്ചൻ ചെലവുള്ളത്? അപ്പോ ഇത്രയും കാശ് ചെലവാക്കേണ്ട കാര്യം എന്താ? നിനക്ക് എന്തിനാ ഇത്രയും പണം? പറ എന്തിനാണെന്ന് ഞാൻ പറഞ്ഞില്ലെങ്കിൽ നീ ഇതിൽ സൈൻ ചെയ്ത് തരില്ല? ഇല്ല. അതെന്താ, നിന്റെ പണത്തിൽ എനിക്ക് യാതൊരു അവകാശമില്ലേ? തീർച്ചയായും ഉണ്ട്. ഈ കാശൊക്കെ നിന്റേതും കൂടിയാണ് ഗുഞ്ചൻ, അതുകൊണ്ട് തന്നെയാണ് നീ ഈ കാശ് ചിലവാക്കരുതെന്ന് പറയുന്നത്. അനാവശ്യ ചെലവൊക്കെ കുറയ്ക്കാൻ നോക്ക്. ഞാൻ ചോദിച്ചതാ നിന്റെ പ്രശ്നം, അതുകൊണ്ടല്ലേ ദൂർത്തടിക്കുന്നൊക്കെ നിനക്ക് തോന്നിയത്? വീട്ടിലേക്ക് ഒത്തിരി സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് രൺവി. ഈ വീട്ടിലേക്കല്ല, എന്റെ വീട്ടിലേക്ക്. അവർക്ക് നാണക്കേടാവും, അതുകൊണ്ടാ ഞാൻ നിന്നോട് പറയാതിരുന്നേ. ഒരു മുട്ടുവേദനയുടെ മെഷീൻ ഉണ്ടല്ലോ, അത് വാങ്ങിക്കാനായിരുന്നു. ഇനി അമ്മയ്ക്ക് എന്തെങ്കിലും വാങ്ങുന്നതിൽ നിനക്ക് എതിർപ്പുണ്ടെങ്കിൽ കുഴപ്പമില്ല, നീ സൈൻ ചെയ്യണ്ട, ഇങ്ങ് എന്നേക്ക്. ഗുഞ്ചൻ, ഞാൻ വേണ്ട രൺവി. ഗുഞ്ചൻ, എന്നോടൊന്ന് ക്ഷമിക്കേ, എനിക്കത് അറിയില്ലായിരുന്നല്ലോ. അതിങ്ങിതാ ഞാൻ സൈൻ ചെയ്യാം. ഇത് നിന്റെയും കാശ് കൂടിയാണ് ഗുഞ്ചൻ, നീ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെ വീട്ടിലെന്തെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഞാനെന്താ തടയെന്ന് വിചാരിച്ചോ? നീ എന്നോട് ക്ഷമിക്കൂ ഗുഞ്ചൻ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. ഗുഞ്ചൻ, എനിക്ക് തെറ്റുപറ്റിപ്പോയതാണെന്ന് പറഞ്ഞില്ലേ? ഇനിയെങ്കിലും ഒന്ന് ക്ഷമിച്ചൂടെ. എന്റെ അമ്മേ, എനിക്ക് നന്നായിട്ട് വേദനിച്ചേടാ. നിങ്ങൾ അമ്മായി മരുമോളും ഉണ്ടല്ലോ, ദിവസത്തിൽ 2 നേരം എന്നെ അടിക്കാനുള്ള പ്രോഗ്രാം ഉണ്ടാക്കിയോ? ആ വീര എന്റെ മരുമോളും അല്ല, ഞാൻ അവളുടെ അമ്മായിമയല്ല. ഇനി അത് പറയരുത്. അതിനിപ്പ എന്താ, ഇപ്പോഴല്ലെങ്കിൽ കുറച്ചു നാൾ കഴിഞ്ഞിട്ട് ആവാനുള്ളതല്ലേ? അതൊക്കെ അങ്ങ് നടക്കും അമ്മേ.
അതൊക്കെ പോട്ടെ, ഇപ്പൊ അമ്മ എന്തിനാ അടിച്ചു? നിന്നെ നിന്റെ അച്ഛന്റെ വഴക്കിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി. നീ എന്തിനാ അച്ഛന്റെ പെട്ടിന്ന് കാശെടുത്തത്? അങ്ങേരെ കിടന്ന് ബഹളം വെക്കുന്നുണ്ടായിരുന്നു, അങ്ങേരെ സമാധാനിപ്പിക്കാൻ ഞാൻ പെട്ട പാടും. അതിനിപ്പോ എന്താ, അച്ഛന്റെ ദേഷ്യം തോന്നാത്ത സമയം എപ്പോഴെങ്കിലും ബാക്കിയുണ്ടോ? ഇത് പിടിക്ക, പിടിക്കടാ, ഇത് കൊണ്ടുപോയി നിന്റെ അച്ഛന് കൊടുത്തേക്ക്, ഇല്ലെങ്കിൽ വീട് അയാള് തകിടം മറിക്കും. അമ്മ എന്റെ അമ്മ തന്നെയല്ലേ, യു ആർ ഗ്രേറ്റ്. അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ, അമ്മയുടെ കയ്യിൽ ഇത്രയധികം പണം എവിടെ നിന്ന് വന്നത്? അത് ഞാൻ ദീപാവലിക്ക് പുതിയ ഡ്രസ് എടുക്കാൻ വേണ്ടി വെച്ചിരുന്ന കാശ. അമ്മ വിഷമിക്കണ്ട കേട്ടാ, അമ്മയ്ക്ക് വേണ്ടി പുതിയൊരു ഡ്രസ് ഞാൻ വാങ്ങിച്ചോണ്ട് വരുന്നുണ്ട് കേട്ടാ. നീ എവിടെ നിന്ന് തരാനാ മോനെ? നിനക്ക് വരുമാനമൊന്നുമില്ലല്ലോ, പണം ചെലവഴിക്കാൻ മാത്രമേ നിനക്കറിയൂ. അല്ല മോനെ, നീ ഇത്രയും പൈസ എവിടെ കൊണ്ടാ കളഞ്ഞത്? അത് വീരയ്ക്ക് വേണ്ടി ഞാനൊരു മോതിരം വാങ്ങിയപ്പോ. മോതിരം? അതും വീരയ്ക്ക് വേണ്ടി? ആ അതെന്താണെന്നറിയോ, വിവാഹത്തിനൊക്കെ ഇനി സമയം കെടുക്കല്ലേ, അതുകൊണ്ട് മോതിരം മാറ്റം ഞാനൊക്കെ നടത്തി. ഈ പൈസ ഇങ്ങനെ തിരിച്ചു തന്നെ. നിന്റെ അച്ഛൻ പറഞ്ഞത് ശരി തന്നെയാ, നിനക്ക് പണത്തിന്റെ വില അറിയില്ല, അതെ ചെലവഴിക്കാൻ മാത്രമേ അറിയുള്ളൂ. ചെല്ലു, മേലോട്ട് കയറി ചെന്ന് അച്ഛന്റെ വായിലിരിക്കുന്ന മുഴുവൻ കേക്ക്. ഇവനൊന്നും ഒരിക്കലും ശരിയാവില്ല, എന്റെ ഒരു ഗതികേട്. ഞാൻ വെറുതെ അങ്ങോട്ട് ഗ്രേറ്റ് എന്നൊക്കെ പറഞ്ഞു പോയല്ലോ, നിങ്ങക്ക് സ്വന്തം മോനെ കുറിച്ച് ഒരു ചിന്ത ഇല്ലല്ലേ? കുഴപ്പമില്ല, എന്റെ പ്രണയമൊക്കെ അതിന്റെയും അപ്പുറത്താ. വീരയ്ക്ക് വേണ്ടി എന്റെ അച്ഛന്റെ വഴക്ക് മാത്രമൊന്നും അല്ല, അടിയും കൊള്ളാൻ ഞാൻ തയ്യാറാ. ഞാൻ പറയുന്ന കേക്ക് നാളെ ശരിയാക്കി തരാം, നാളത്തെ കളിയിൽ ഞാൻ തന്നെ ജയിച്ചിരിക്കും. നിന്നോട് കടം മേടിച്ച പൈസ ഞാൻ നാളെ തന്നെ അങ്ങ് തിരിച്ചു തന്നേക്കാം മഞ്ചരി. രൺവിയോട് അമ്മയ്ക്ക് മെഷീൻ വാങ്ങാനാണെന്ന് കള്ളം പറഞ്ഞ് കുറച്ച് കാശ് മേടിച്ചു. എന്ത് ചെയ്യാന ഗുഞ്ചൻ? എന്താമ്മേ? നല്ല പ്രധാനപ്പെട്ട കാര്യത്തിനുമിടയിൽ ഞാൻ നിന്നെ ശല്യപ്പെടുത്തിയ മോളെ. ഏയ് അങ്ങനൊന്നുമില്ലമ്മേ, അമ്മ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അല്ല അമ്മ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ലായിരുന്നു, ഒന്ന് ഉറക്കി വിളിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നോ? നീ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയിരുന്നു, അതാ ഞാൻ ഇങ്ങ് പോകുന്നത്. നിനക്കിത് തരാൻ വന്നതാ. നിന്റെ ആദ്യത്തെ ദീപാവലിയല്ലേ? കൊള്ളാലോ അമ്മേ, എന്തു ഭംഗിയാ ഈ വളക്ക്. ആയിരിക്കണമല്ലോ, ഇത് നമ്മുടെ പൂർവിക സ്വത്താ മോളെ. എന്റെ ആദ്യത്തെ ദീപാവലിക്ക് ജയേച്ചിയാണ് എനിക്ക് ഇട്ടു തന്നത്. ഇന്ന് ഞാനിത് നിനക്ക് ഇട്ടു തരാം മോളെ, ഇതൊരിക്കലും കയ്യെ നൂരരുത്. പാരമ്പര്യമായിട്ടുള്ള ആഭരണങ്ങൾ വീട്ടിലെ മരുമക്കൾ ഇട്ടു നടക്കുമ്പോൾ സാക്ഷാൽ ലക്ഷ്മീദേവി എഴുന്നള്ളൂന്നാ പറയാറ്. ശരി അമ്മ, ഞാനിത് എപ്പോഴും എന്റെ കയ്യിൽ തന്നെ ഇട്ടോളാം. ഇത് പിടിക്ക്, ഞാൻ താഴോട്ട് ചെല്ലട്ടെ. ശരി അമ്മ. അപ്പോ ഏറ്റവും ആദ്യം മണ്ണിന്റെ പകുതിയോളം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ആ മണ്ണ് കൈകൊണ്ട് കുഴയ്ക്കണം, എന്നിട്ട് വിത്ത് പാവണം. നിങ്ങൾ എന്നെ എന്ത് സഹായിക്കാനാ, ഇപ്പൊ തന്നെ ഒരുപാട് സഹായിച്ചില്ലേ? ഈ പ്രൊജക്ട് കൊറേ കാലമായിട്ട് നിന്നു പോയിരുന്നതാ, ഫൈനലി അത് സ്റ്റാർട്ട് ആയത് സത്യത്തിൽ നിങ്ങള് കാരണമാണ്. പ്ലീസ് അതൊക്കെ വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമുണ്ടോ? ഇപ്പൊ ഇവിടെ തനിക്ക് എന്റെ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞാ മതി. അയ്യോ ഇവിടെ അങ്ങനെ സഹായമൊന്നും വേണ്ട. ഒരു കാര്യം ചെയ്യാം, കപ്പിങ്ങിതാ. അയ്യോ വേണ്ട, ഞാൻ ചെയ്തോളാം.
വിടുറോ? എന്നാ പിന്നെ നിങ്ങള് ഈ ചെടികൾക്കെല്ലാം വെള്ളം ഒഴിക്കേ. പക്ഷേ ശ്രദ്ധിക്കണം, ATM കൂടുതലാവരുത്. കൊള്ളാലോ, പറഞ്ഞതുപോലെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുന്നുണ്ട്. ഒരു തുള്ളി വെള്ളം പോലും വേസ്റ്റ് ചെയ്തിട്ടുമില്ല. എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ഈ ശ്രദ്ധയുണ്ടായിരിക്കും. ഒരു ഇൻസ്പെക്ടറുടെ നീക്കങ്ങൾ എപ്പോഴും വളരെ ശ്രദ്ധിച്ചായിരിക്കണം. അലേർട്ട്, മെറ്റിക്കുലസ്. എപ്പോ വെടിവെക്കണമെന്നോ എപ്പോ ചെടികൾക്ക് വെള്ളം ഒഴിക്കണമെന്നോ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. ബൈ ഗോഡ്, എന്നാ നിങ്ങളെ തെറ്റായ ഒരു സ്ഥലത്തേക്കാ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. കാരണം പ്രീതംപുരം ഒരു ചെറിയ ഗ്രാമമല്ലേ. ഇവിടെ കളവും കള്ളത്തരവും അക്രമങ്ങളും ഒന്നും നടക്കില്ല. എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാലോ. അപ്പൊ പിന്നെ തോക്കിന്റെയും വടിയുടെ ഒന്നും ഒരാവശ്യം വരില്ല. അപ്പൊ നിങ്ങക്ക് വെറുതെ ഇരിക്കേണ്ടി വരും. ഇതൊന്നും അല്ലാതെ ഒരു കാര്യം കൂടി എന്റെ മനസ്സിലുണ്ട്. ഞാനതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ആലോചിച്ചു. അതെന്താ? ഇവിടെയുള്ള കുട്ടികൾ കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഒരു ഫുട്ബോൾ ടീം ഉണ്ടാക്കിയാൽ കൊള്ളാമെന്ന് ചെറിയൊരു ആഗ്രഹം. You know, games are as important as studies. അതുകൊണ്ട് നമ്മുടെ ഗ്രാമത്തിലെ കുട്ടികൾ ഇവിടുന്ന് പുറത്തുപോയി ഈ ഗ്രാമത്തിന് പേരും പ്രശസ്തിയും ഉണ്ടാക്കിയാൽ അത് എല്ലാവർക്കും അഭിമാനമല്ലേ? വാ, എല്ലാവർക്കും നിങ്ങളുടേതുപോലെ നല്ല ചിന്തകളും അറിവും ഉണ്ടായിരുന്നെങ്കിൽ ലോകം എത്ര നന്നായേനെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പിന്നെ ഇതും എന്റെ ഡ്യൂട്ടിപ്പെട്ട കാര്യമാണ് കേട്ടോ. ഐ ഷുഡ് ഹാവ് ടു ഡു ഇറ്റ്. തനിക്ക് അത്രയ്ക്ക് വിലപ്പെട്ടതാണോ? അതെ, ബൽദേവ് എനിക്ക് ഇന്നലെ തന്ന ഒറ്റ ദിവസം കൊണ്ട് ഞാനത് കളഞ്ഞല്ലോ. അപ്പോ അത് കളഞ്ഞ എന്തായാലും മോശമായി. എന്റെ ഒരു കാര്യം, ഒരു ശ്രദ്ധയില്ലാതെല്ലാം ഞാനത് കളഞ്ഞു കുളിച്ചത്. ഇതെങ്ങനെ അറിഞ്ഞ ബൽദേവിന് വിഷമാവും, എന്നോട് പിണങ്ങുമെന്ന് ഉറപ്പാ. റിലാക്സ്. എടോ, താൻ ആ മോതിരം അറിഞ്ഞുകൊണ്ട് കളഞ്ഞല്ലോ. ഐ എം ഷുവർ ബൽദേവിന് കാര്യങ്ങൾ മനസ്സിലാവും, അവൻ തന്നോട് പിണങ്ങില്ല. ആ പിന്നെ എടോ, എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ട്, ഞാനൊന്ന് അങ്ങോട്ട് പോയിക്കോട്ടെ. താൻ ടെൻഷൻ അടിക്കായിരിക്കടോ. ഇത്തവണയെങ്കിലും നീ ജയിക്കാൻ നോക്കു കുഞ്ചൻ. ഇപ്പൊ തന്നെ നീ 20,000 രൂപ കളഞ്ഞു. ഞങ്ങളെല്ലാം കളി പഠിപ്പിച്ചിട്ട് നീ ഇപ്പൊ തോറ്റോണ്ടിരിക്കണോ? കൂടുതൽ സംസാരിക്കാതെ നീ കളിക്കാൻ നോക്ക്. നീ നിന്റെ സംസാരം ഒന്ന് നിർത്തിയിട്ട് കാടൊന്ന് കാണിച്ചേ. എന്തു പറ്റി, നാം ഇറങ്ങിപ്പോയോ? ആദ്യം 20,000 രൂപ എടുക്ക്. നീ ഒരുപാട് വാചകമൊക്കെ അടിച്ചതല്ലേ, കളിക്കാതെ എന്റെ പൈസ എടുക്ക. രജനി, ഞാൻ പിന്നെ തരാം. അതൊന്നും പറ്റില്ല, ഈ കടം പറഞ്ഞില്ല കളിയെ ഇവളുടെ അടുത്ത് എടുത്താ മതി. എനിക്ക് എന്റെ കാശ് ഇപ്പൊ കിട്ടണം. മഞ്ജരി, 20,000 രൂപ. ഗുഞ്ചൻ, നേരത്തെ വാങ്ങിച്ചതും കൂട്ടി അപ്പൊ 40,000 ആവില്ലേ? ഇത്രയധികം രൂപ എടുത്ത് ഞാൻ കടം കൊടുത്തെന്നെ ഭർത്താവ് അറിഞ്ഞാലുണ്ടല്ലോ, എന്നെ ഈ വീട്ടിൽ നിന്ന് തന്നെ ഇറക്കി വിടും. 20,000 രൂപയുടെ ചെക്ക് രൺവി തന്നിട്ടുണ്ട് മഞ്ജരി. ദേ കണ്ടോ, നേരെ ബാങ്കിലേക്ക് ചെല്ല്. 20 ഇപ്പൊ തന്നെ എടുത്തോ, ബാക്കി പിന്നെ തരാം. എന്റെ ഭർത്താവ് ഒരു റോക്ക് സ്റ്റാറാ, അതുകൊണ്ട് കാശിനും ബുദ്ധിമുട്ടില്ല. പക്ഷെ എന്റെ ഭർത്താവ് ഒരു പാവം കച്ചവടക്കാരനാ, അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന കാശിന്റെ കണക്ക് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. ഇന്നലെ ഇവിടെ ഇല്ലാഞ്ഞതുകൊണ്ടാ പുള്ളിക്കാരൻ അറിയാഞ്ഞ് ഇന്ന് വൈകിട്ട് ഇങ്ങ് തിരിച്ചെത്തും. അതിനു മുൻപ് എനിക്ക് ആ കാശ് തിരിച്ചു വെച്ചേ പറ്റൂ. വൈകിട്ടോ? അത്ര പെട്ടെന്ന് എങ്ങനെയാ അറേഞ്ച് ചെയ്യാൻ പറ്റുക? ഇന്നലെയാ ഞാൻ രൺവിയോട് പൈസ മേടിച്ചേ, വീണ്ടും ചോദിച്ചാ കിട്ടിയെന്ന് വരില്ല. മഞ്ജരി, നീ എനിക്കൊരു 2 ദിവസത്തെ സാവകാശം തരണം. അതൊന്നും നടക്കില്ല, എനിക്ക് ആ കാശ് തിരിച്ചു കിട്ടിയേ പറ്റൂ, അല്ലെങ്കിൽ ഇതിങ്ങി തന്നേക്ക്. അയ്യോ കവ്യ, പ്ലീസ് കുഞ്ചൻ, നീ എന്നെ നോക്കിയിട്ട് ഒരു കാര്യമില്ല. ഞാൻ കടം മേടിക്കുകയില്ല, ചോദിച്ചാലൊട്ട് തരികയില്ല.
എനിക്കിപ്പ എന്റെ കാശ് കിട്ടിയില്ലെങ്കിൽ ഞാൻ നേരിട്ട് എന്ന് രൺവിയോട് ചോദിക്കും. നിങ്ങൾ എന്ത് കൂട്ടുകാരികളാ? നീ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. കടം വാങ്ങിച്ചിട്ടുള്ള ഈ കളി ആദ്യം നിർത്ത്. നിന്റെ ഭർത്താവിന്റെ കയ്യിൽ കാശുണ്ടാവും, പക്ഷെ നിന്റെ കയ്യിലില്ല. വാട്ട് നോൺസെൻസ്! മഞ്ജരി, ആ കാശിങ്ങ് തന്നെ വൈകുന്നേരം നിന്റെ കാശ് ഞാൻ തന്നിരിക്കും, ഉറപ്പ്. നീ ഇത് പിടിക്ക്. ഇനി ഒരിക്കലും ഇങ്ങനൊരു കാശില്ലാത്ത അവസ്ഥ എനിക്ക് ഉണ്ടാവില്ല. അടുത്ത ഗെയിമിന് വേണ്ടി എല്ലാരും തയ്യാറായിരുന്നു. എന്താ എന്താ പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ എന്തിനാ ഫോൺ ചെയ്ത് എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ്? എന്താ വീര? ബൽദേവ്, അത് കാര്യം എന്താണെന്നോ? എന്റെ കയ്യിൽ നിന്ന് നീ തന്ന മോതിരം കളഞ്ഞു പോയി. എന്താ വീര, നിന്റെ മുഖം എന്താ ട്യൂബ്ലൈറ്റ് പോലെ മിന്നിമിനി കത്തിക്കൊണ്ടിരിക്കണേ? രൺവി വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ കൃഷി വിദ്യാലയത്തിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് ഞാൻ ചോദിച്ചത്. പെർമിഷന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ എന്താന്ന് വെച്ചാൽ പറഞ്ഞോട്. ഞാൻ എത്ര നേരമായി ചോദിക്കണേ? നിന്റെ മുഖം ഇങ്ങനെ വാടിയിരിക്കണിട്ട് എന്റെ ജീവൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നീ അതെ സത്യം ചെയ്യ്, എന്നോട് ഇതിന്റെ പേരിൽ നീ പിണങ്ങരുത്. ബൽദേവ, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയടാ. വീര, നീ എന്തൊക്കെയാ പറഞ്ഞു വരുന്നത്? ഞാൻ എന്തിനാ നിന്നോട് പിണങ്ങുന്നത്? ഇനിയിപ്പോ നീ ആരെങ്കിലും പോയി തട്ടിയിട്ട് വന്നാലും ഞാൻ നിന്നോട് പിണങ്ങില്ല വീര, സത്യം കേട്ടോ. അതെ, ഇനിയിപ്പം നീ ആരെങ്കിലും തട്ടിട്ടാണോ വന്നിരിക്കുന്നത്? അയ്യോ, അതൊന്നുമല്ല. അത് അതെന്താണെന്ന് വെച്ചാ, എന്റെ കയ്യിൽ നിന്ന് നീ തന്ന മോതിരം കളഞ്ഞു പോയടാ. കളഞ്ഞു പോയെന്നാ വീര? അതെങ്ങനെ കളഞ്ഞു പോണത്? ഇന്നലല്ലേ ഞാൻ നിനക്കത് തന്നത്? ഒരു ദിവസം പോലും നിനക്കത് സൂക്ഷിക്കാൻ പറ്റിയില്ല? പിണങ്ങില്ല, നീ എനിക്ക് വാക്കുന്നല്ലേ. പിന്നെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്റെ വീര, നീ ആരെങ്കിലും കൊന്നിട്ട് വന്നിരുന്നെങ്കിൽ ഞാൻ നിന്നോട് പിണങ്ങില്ലായിരുന്നു. ഇത് നമ്മുടെ വിശ്വാസത്തിന്റെ മോതിരായിരുന്നില്ലേ? നീ അത് ജീവനേക്കാളേറെ സൂക്ഷിച്ചു വെക്കണായിരുന്നു. സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തേ. അതുകൊണ്ടാ ഞാൻ മണ്ണ് കുഴക്കുന്നതിന് മുമ്പായിട്ട് ഊരി വെച്ചത്. കൈ കഴുകിയിട്ട് വന്നിട്ട് ഇടാനായിട്ട് നോക്കുമ്പോ അത് അവിടെ കാണുന്നില്ല. എനിക്കതിൽ എത്രമാത്രം വിഷമുണ്ടെന്ന് നിനക്കറിയില്ലേ. അത് കളഞ്ഞു പോയപ്പോ തൊട്ട് എന്റെ മനസ്സ് കിടന്ന് നീരുവാട. എന്റെ മനസ്സിലെ സങ്കടം നീ മനസ്സിലാക്കുന്നില്ല, അതിൽ നിനക്കൊട്ടൊരു പ്രശ്നവുമില്ല. നീ എന്തിനാ ഇങ്ങനെ കിടന്ന് കരയണത്? ഞാനൊരു നമ്പർ വൺ പൊട്ടനാ, പൊട്ടന്മാരുടെ രാജാവാ. പൊട്ടന് കൈയും കാലം വെച്ചവനാ ഞാൻ, സത്യം കേട്ടോ. അതെ, ഒച്ച വെക്കില്ലെന്ന് ഞാൻ നിനക്ക് വാക്ക് തന്നല്ലേ, എന്നിട്ട് ഞാൻ ഒച്ച വെക്കാൻ തുടങ്ങിയേ. നീ കരയണ്ട, നീ പറഞ്ഞാ ശരി കേട്ടോ. ആ മോതിരം കളഞ്ഞു പോയപ്പോ നിനക്ക് എത്ര വിഷമമുണ്ടായിരുന്നു അത് ഞാനും മനസ്സിലാക്കേണ്ടതായിരുന്നില്ലേ വീര? നീ എന്നോട് ക്ഷമിക്ക കേട്ടോ, നീ എന്നോട് ക്ഷമിക്കടി വീര. നീ ഇങ്ങനെ കരയാതെ എനിക്കിത് കാണാൻ വയ്യ. പോണെങ്കി അങ്ങ് പോട്ടറി. ഈ മോതിരം എന്ന് വെച്ചാ കാശ് കൊടുത്താൽ അത് വാങ്ങാൻ പറ്റുന്ന സാധനമല്ലേ? പക്ഷേ വീര, എനിക്കും നിനക്കും ഇടയിലുള്ള ഈ സ്നേഹം ഉണ്ടല്ല, അതെവിടെയെങ്കിലും കളഞ്ഞു പോയാലേ ഒരു ചന്തയൊന്നും അത് വാങ്ങാൻ പറ്റില്ല കേട്ടോ. നിന്റെ ശ്രദ്ധക്കുറവുണ്ടോന്നല്ല, ആ മോതിരം നഷ്ടപ്പെട്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം വീര. അച്ഛാ, എന്തുപറ്റിയടി? എന്തിനെങ്ങനെ ഒച്ചയും വെച്ചോണ്ട് വരുന്നത്? എന്താ കാര്യം? അമ്മ അച്ഛൻ എവിടെ പോയിരിക്കുക? അച്ഛൻ ഇന്ന് ദൂരെ എവിടെ പോകുന്നു പറഞ്ഞിരുന്നു. നീ കാര്യം പറ. അച്ഛനോട് മാത്രം പറയാൻ പറ്റാവുന്ന എന്ത് കാര്യാണാവോ? നിന്റെ അമ്മയല്ല ഞാൻ, എന്നോട് പറഞ്ഞൂടെ എന്താ പറ്റി. അങ്ങനെ ഒരു 100 മോതിരത്തിലും വലുതല്ലേടി നീ എനിക്ക്. ഇനി നീ ഒന്ന് പുഞ്ചിരിച്ചേ, ഞാനൊന്ന് കാണട്ടെ.
എന്നാ അതൊക്കെ പോട്ടെ, ഞാൻ നിനക്ക് നല്ലൊരു തമാശ അങ്ങോട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഒരു ഭാര്യ ഭർത്താവിനോട് ഒരു ദിവസം പറയണേ, സ്വർഗത്തില് ഭാര്യ ഭർത്താക്കന്മാരെ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന്. അപ്പൊ ഭർത്താവ് പറയണേ, എടി പൊട്ടി, അതുകൊണ്ടല്ലേ അതിന് സ്വർഗത്ത് പറയണേന്ന്. ഇപ്പൊ കണ്ടില്ലേ കാര്യം, അങ്ങനെ ട്യൂബ്ലൈറ്റ് തെളിഞ്ഞു കത്തിട്ടാ. അച്ഛാ അച്ഛാ, എന്തു പറ്റിയടി, എന്തിനാ കേറി വരുമ്പോ തന്നെ നീ ഇങ്ങനെ ഒച്ച വെക്കുന്നെ? അമ്മേ, അച്ഛൻ എവിടെ പോയിരിക്കുക? ഇന്ന് ദൂരെ എവിടേക്കോ പോവെന്ന് പറഞ്ഞിരുന്നു. എന്താ കാര്യം? അച്ഛനോട് മാത്രം പറയാൻ പറ്റാവുന്ന എന്ത് കാര്യാണാവോ? ഞാൻ നിന്റെ അമ്മയല്ലേ, എന്നോട് പറയും. എന്തുണ്ടായേ? ചോദ്യം ഒന്നും ചോദിക്കാതെ എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? ആ, അതിനെന്താടി നീ കാര്യം പറ? എനിക്കൊരു 20,000 രൂപ വേണമായിരുന്നു. 20,000 രൂപയോ? എന്തിനാ? നിനക്ക് എന്തിനാ ഇപ്പൊ 20,000 രൂപ? എന്തിനാ എന്നോട് ചോദിക്കുന്നത്? രൺവിയുടെ ഭാര്യയ്ക്ക് ഇപ്പൊ പൈസയുടെ ആവശ്യം എന്തിനാന്ന് എനിക്കറിയില്ല. നീ പോയി അവനോട് ചോദിക്കേ. കണ്ടില്ലേ, ഇതിനാ എന്നോട് ചോദ്യങ്ങളൊന്നും ചോദിക്കില്ലെന്ന് പറഞ്ഞ. ഒരു പ്രശ്നമുണ്ട്, എനിക്ക് രൺവിയോട് ചോദിക്കാനും പറ്റില്ല. എന്തുകൊണ്ടാ ചോദിക്കാൻ പറ്റാത്ത? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ചോദ്യമൊന്നും ചോദിക്കില്ലെന്ന് പറഞ്ഞത് അതുകൊണ്ടാ. ഒരു സഹായം ചെയ്യേയില്ല, 1,000 ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യും. ഇതുവരെ ഞാനൊരു 20 ചോദ്യം പോലും ചോദിച്ചിട്ടില്ല. 20,000 എന്ന് പറഞ്ഞതൊരു ചെറിയ കാര്യമൊന്നുമല്ല. ഇനി എന്റെ പേഴ്സിൽ വല്ലതും ഇരിപ്പുണ്ടോ നോക്കട്ടെ. അല്ലെങ്കിൽ തന്നെ ഇന്നലെ നിന്റെ ഏട്ടൻ നിന്റെ അച്ഛന്റെ പണപ്പെട്ടി കാലിയാക്കി പോയതേ ഉള്ളൂ. അതും ആ വീരയ്ക്ക് കൊടുക്കാൻ വേണ്ടി. വീരയ്ക്ക് കൊടുക്കാനോ? എന്തിനാ എന്തിനാ ഏട്ടൻ അങ്ങനെ ചെയ്തേ? അവൻ അവൾക്ക് മോതിരം വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നു. How sweet. ഇവളും ആ വീരയുടെ പക്ഷത്താ. 20,000 രൂപ എന്റെ കയ്യിലുണ്ട്, പക്ഷെ ഞാൻ തരില്ല. ഇവളെ എനിക്ക് എന്ത് ചെയ്തിട്ടാ? കയ്യിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞ വിശ്വസിക്കില്ല. 1,000 രൂപ കൊടുത്തേക്കാം. ദാ ഇത് വച്ചേക്ക് ഗുഞ്ചൻ, 5,000 ഉണ്ടായിരുന്നുള്ളൂ. അയ്യേ, 5,000 രൂപയോ? ഇപ്പോ ഇതുകൊണ്ട് എന്താ? നിനക്ക് ഇത് വേണ്ടല്ലോ, എന്നങ്ങ് തിരിച്ചു. അയ്യോ, അല്ലല്ല, വേണ്ട, ഇപ്പൊ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം. താങ്ക് യു അമ്മേ, ഞാൻ പോയിട്ട് വരാവേ. എന്താണാവോ പ്രശ്നം? ഇവൾക്ക് എന്തിനാണാവോ ഇത്രയും പൈസയുടെ ആവശ്യം? ഇനി ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ രൺവിയോട് എന്താണാവോ ചോദിക്കാത്തെ? എന്തോ പ്രശ്നമുണ്ടല്ലോ. രത്ന ഇത്രയും വലിയ ഭാരം എടുക്കരുതെന്ന് തന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആലോചിക്കുന്നതന്നെയാണോ ഏട്ടനിപ്പൊ ആലോചിക്കുന്നത്? നിഹാൽ ചെറച്ചിന് അമ്മയുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധയുണ്ട്. പിന്നെ ഒന്നുമില്ല വീര. അല്ല, ഞാൻ പറഞ്ഞത് ഇവര് തമ്മിൽ എത്രയോ വർഷങ്ങളായിട്ട് അറിയുന്നവരാ. ഗ്രാമത്തിൽ ഇതൊക്കെ സാധാരണയല്ലേ. അങ്ങനെ ഒരു ചെറിയ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ചില ബന്ധങ്ങൾ അങ്ങനെയാ, അതിങ്ങനെ എപ്പോഴും വേറിട്ട് നിൽക്കും. ഒന്നും വേറിട്ടതല്ല വീരകുട്ടി.